എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 ബാച്ച് സ്കൂളിന് 2 ടെലിവിഷൻ നൽകി. പ്രിൻസിപ്പൽ ഗോകുൽനാഥ്, ഹെഡ്മിസ്ട്രസ് ജെസി ജോസഫ് എന്നിവർ ചേർന്ന ടെലിവിഷൻ ഏറ്റുവാങ്ങി. എസ് എൽ സി ബാച്ചാണ് നമ്മുടെ സ്കൂളിൽ രണ്ട് നൽകിയിരിക്കുന്നത്. ഏറ്റവും മുതിർന്ന ബാച്ചാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മുടെ ബി വി തന്നെ കിട്ടുന്നത്. ഇതൊരു മറ്റുള്ള ബാച്ചുകൾക്കും ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് നമ്മൾ ഇപ്പോഴും നമ്മുടെ സ്കൂളിനോട് സ്നേഹമുണ്ട്, പുതിയ തലമുറയിനോട് പ്രത്യേകിച്ച് സ്നേഹമുണ്ട് എന്നുള്ള അറിയുന്നതിന് നമുക്ക് എല്ലാവർക്കും ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സജീവ് കുമാർ, പ്രിയ, ഷെറി, അനുപമ, ഷൈൻ, രാജേഷ് കുമാർ, പ്രദീപൻ, ദിനേശൻ എന്നിവർ പങ്കെടുത്തു. 1983 ബാച്ചാണ് ഇപ്പോൾ ഡിഗ്രി നൽകുന്നത്. നമ്മുടെ പി ടി എ പ്രസിഡന്റ് കൂടി അംഗമായിട്ടുള്ള ബാച്ചാണത്. വളരെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ രീതി, ഓൺലൈൻ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സ്കൂളിലെ കുട്ടികളെ വെച്ച് പരിശോധിക്കുമ്പോൾ കുറേ കുട്ടികൾക്ക് വീട്ടിൽ അതിനുള്ള സൗകര്യമില്ലാത്ത ഇതായി കണ്ടെത്താൻ പറ്റും. അപ്പോഴാണ് ഞങ്ങളെ ഒരു ബാച്ച്, ഞങ്ങളിവിടെ നിന്ന് ഈ സ്കൂളിൽ നിന്ന് 37 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ പഠിച്ച് പോയ ആൾക്കാരാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ പി ടി എ പ്രസിഡന്റും കൂടിയാണ്. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഇങ്ങനൊരു ഒരു സംവിധാനം നമുക്ക് ഏർപ്പെടുത്താൻ വേണ്ടി ആലോചിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു 2 ടി വി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞത്. കുട്ടികൾക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയുക. മാത്രമല്ല, വടകരയിലെ പുതിയ ഭാഗത്ത് തന്നെയുള്ള ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു എന്നും ഇക്കാലത്തും കണ്ടമാനം ആൾക്കാർ ഇവിടെ നിന്ന് പഠിച്ചു പോയതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രൗഢിയോടുകൂടെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വവും ഞങ്ങളെ പോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ളത് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെയൊരു ദൗത്യം ഏറ്റെടുത്തത്. ഞങ്ങൾ മാത്രമല്ല, ഇതിന് മുമ്പേ പല ബാച്ചുകളും ടി വികൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പി ടി പ്രസിഡന്റ് എന്ന രീതിയിൽ അത് വളരെ സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ.